കോവിഡ് പടരാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം നിലവിളി തുടങ്ങി പട്ടിണിയാണ് വിജയ ഒരു രക്ഷയുമില്ല വിജയ തുറന്നു വിടൂ വിജയ നിയമസഭയിലൊക്കെ എന്തുമാത്രം അട്ടഹാസങ്ങളായിരുന്നു തുറന്നു വിട്ടില്ലെങ്കിൽ ഈ നാട്ടിലെ ജനത മുഴുവൻ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിലുള്ള നിലവിളി ഒടുവിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ ഓണവും പെരുന്നാളുമൊക്കെ ആയതുകൊണ്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചു അന്ന് തന്നെ നൽകിയിരുന്ന ഒരു വലിയ മുന്നറിയിപ്പുണ്ട് പ്രതിദിന രോഗികളുടെ എണ്ണം 40,000 കടക്കുന്ന ഒരു സാഹചര്യം ഈ ആഘോഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് അത് അതുപോലെ തന്നെ സംഭവിക്കുന്നു 30,000 കടന്ന് രോഗികളുടെ എണ്ണം തുടർച്ചയായ ദിവസങ്ങളിൽ എത്തിയിരിക്കുന്നു 40,000 എത്തുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ സംഭവിക്കുമെന്ന നിലയിൽ സംശയമില്ല ഇത് ഈ രണ്ടാം തുരങ്കത്തിന്റെ തുടക്കഘട്ടത്തിലും കേരളത്തിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 40,000 കടന്നിരുന്നു അപ്പോൾ പ്രതിദിന രോഗികളുടെ എണ്ണം 30,000 എത്തിയപ്പോൾ പ്രതിപക്ഷം അടുത്ത നിലവിളി തുടങ്ങി രാജിവച്ചു പോ വിജയ തുറന്നു വിടൂ വിജയ പട്ടിണിയാണ് വിജയ എന്ന് പറഞ്ഞവർ ഇപ്പോൾ പറയുന്നു നിങ്ങൾ എന്തിനു തുറന്നു വിട്ടു നിങ്ങൾ നിയന്ത്രണങ്ങൾ നടത്താത്തതെന്ത് ഇവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുഴുവൻ പാളിയിരിക്കുന്നു രാജിവച്ചു പോ വിജയ ഇതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ നിപയെയും കോവിഡിനെയും ഒക്കെ വല്ലവിധേനയും നമുക്ക് തടഞ്ഞു നിർത്താനാകും പക്ഷേ ഈ ദുഷിച്ച മനസ്സുള്ള പ്രതിപക്ഷ രാഷ്ട്രീയത്തെ അത്ര പെട്ടെന്ന് തടഞ്ഞു നിർത്താനാകില്ല വലിയ തോൽവി ജനങ്ങളെല്ലാവരും കൂടി അവരെ തടഞ്ഞു നിർത്തി നിങ്ങൾ ഈ നാടിന് യോജിച്ചവരല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അത് തിരിച്ചറിയാതെ ഇപ്പോഴും അതേ നിലപാട് തുടരുകയാണ് തല മാറിയതുകൊണ്ട് നിലപാടുകൾ മാറുന്നില്ല എന്ന് പിന്നെയും പിന്നെയും വ്യക്തമാക്കുകയാണ് കേരളത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല കേരളത്തിൽ ഒന്നാം തരംഗത്തിന്റെ ഘട്ടത്തിൽ രോഗികളുടെ എണ്ണം 0 മറ്റു സംസ്ഥാനങ്ങളിൽ രോഗികളുടെ എണ്ണം 100,000 കടന്നുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ രണ്ടാം തരംഗത്തിൽ കേരളത്തിൽ അത് വീശിയടിച്ചത് അപകടകരമായ നിലയിലാണ് എന്നുള്ളത് വിദഗ്ധ സംഘം ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന്റെ ചുവട് പിടിച്ച് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ അങ്ങനെ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല ഇതൊക്കെ അശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള മുറവിളി ഉയരുകയും പല വിധത്തിലുള്ള ആളുകളെ കൂട്ടി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ഒരു ക്രമസമാധാന പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് സർക്കാർ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത് ജനങ്ങൾ തെരുവിലിറങ്ങി അക്രമാസക്തരാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനുകൂടി വേണ്ടി ചെയ്ത കാര്യം ഈ പ്രതിപക്ഷം ഒരു ദുരുദ്ദേശ മനസ്സോടുകൂടി അത്തരം ഇടപെടലുകൾ നടത്തിയില്ലായിരുന്നെങ്കിൽ ജനം കുറച്ചുകൂടി കാത്തിരിക്കാൻ തയ്യാറായിരുന്നു ഈ ഓണം പോലെയുള്ള ഒരു ആഘോഷവേളയിൽ അങ്ങനെ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ ജനത്തെ തുറന്നു വിട്ടുകൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിദിന രോഗികളുടെ എണ്ണം 40,000 വരെ എത്തും എന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് അങ്ങനെ എത്തിയാലും അവരെ ചികിത്സിക്കുന്നതിന് അപകടനിലയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തു അവിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ മികവ് ഇതിനിടയിലും വാക്സിൻ പ്രക്രിയ 2 കോടി ആളുകൾക്ക് ഒറ്റ ഡോസ് വാക്സിൻ നൽകിക്കഴിഞ്ഞു 2 ഡോസ് വാക്സിനും കിട്ടിയവരുടെ എണ്ണം രാജ്യത്തെ ശരാശരിയേക്കാൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നു കേരളം ഒരുപക്ഷെ സമ്പൂർണ്ണ വാക്സിനേഷൻ പൂർത്തിയാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാകും മതിയായ രീതിയിൽ വാക്സിൻ നൽകിയാൽ ഈ പ്രതിപക്ഷം ഇനി വാക്സിൻ എടുക്കാതെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ മാത്രമേ അത് സംഭവിക്കാതിരിക്കുകയുള്ളൂ ആ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു നാടിനെയാണ് അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ ദുഷിച്ച മനസ്സ് മാറാതെ ഇവിടെ പ്രതിരോധത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നുവെന്ന് ഈ കണക്ക് മാത്രം വച്ച് നിലവിളിക്കുമ്പോൾ നിങ്ങൾ അപമാനിക്കുന്നത് നിങ്ങളുടെ നാടിനെയാണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക.